ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റാഫി മെക്കാർട്ടിൻ ടീം സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഏത് സിനിമയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. മൂവി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ച് വീഡിയോസ് വേണമെന്നുള്ളവർ അതുവഴി എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ ഉടനെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ ആദ്യ സിനിമയായിരുന്നു 1996 പുറത്തിറങ്ങിയ പുതുക്കോട്ടയിലെ പുതുമണ വാളൻ. ജയറാമേട്ടനും പ്രേംകുമാറുമായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിൽ വന്നത്. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ നായികാ വേഷത്തിൽ വന്നിരിക്കുന്നത് ആനിയായിരുന്നു. സൂപ്പർ ഹിറ്റ് വിജയം ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത റിലീസാണ് ജയറാമേട്ടൻ തന്നെ നായകനായി എത്തിയ സൂപ്പർമാൻ. 1997 ഈ സിനിമ റിലീസായിട്ടുള്ളത്. കോമഡി ആക്ഷൻ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ നായിക വേഷത്തിൽ എത്തിയ ശോഭന ചേച്ചിയായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. മൂന്നാമത്തെ സിനിമയായിരുന്നു ദിലീപേട്ടൻ നായകനായെത്തി കോമഡി പശ്ചാത്തലത്തിൽ റിലീസായ പഞ്ചാബി ഹൗസ്. ദിലീപേട്ടനോടൊപ്പം വമ്പൻ താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്കും ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. 1998 ആ സിനിമ റിലീസായിട്ടുണ്ടായിരുന്നത്. റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ നാലാമത്തെ സിനിമയായിരുന്നു കുഞ്ചാക്കോ ബോബൻ നായകനായി 2000 റിലീസായ സത്യം ശിവൻ സുന്ദരം. മ്യൂസിക്കൽ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ പക്ഷേ ഒരു ആവറേജ് വിജയം മാത്രമേ നേടിയെടുത്തുള്ളൂ. റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ ആദ്യ മൾട്ടിസ്റ്റാർ ചിത്രമായിരുന്നു 2000 റിലീസായ തെങ്കാശിപട്ടണം. അപ്പോൾ ഈ സിനിമയിൽ സുരേഷ് ഏട്ടൻ, പിന്നെ ലാൽ, ദിലീപേട്ടൻ അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങി ഈ സിനിമക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത്. റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും തമിഴ് ചിത്രമായിരുന്നു ഇതേ സിനിമയുടെ തന്നെ തമിഴ് റീമേക്കായ തെങ്കാശിപട്ടണം. അപ്പോൾ ഈ സിനിമയിൽ സുരേഷേട്ടന് പകരം ശരത് കുമാറും ലാൽ സാറിന് പകരം നെപ്പോളിയനും പിന്നെ ദിലീപേട്ടന് പകരം വിവേക് സാറുമായിരുന്നു പ്രധാന വേഷത്തിൽ വന്നത്. നായികയായിട്ട് സംയുക്ത വർമ്മ തന്നെയായിരുന്നു ഈ സിനിമയിലും ഉണ്ടായിരുന്നത്. കോമഡി ആക്ഷനായി പുറത്തിറങ്ങി ഈ സിനിമക്കും ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു. റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ 2004 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ജയസൂര്യ നായകനായെത്തിയ ചതിക്കാത്ത ചന്തു. കോമഡി ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ സംവിധാനത്തിൽ വന്ന ആദ്യ ദിലീപേട്ടൻ ചിത്രമായിരുന്നു 2005 പുറത്തിറങ്ങിയ പാണ്ടിപ്പട. അപ്പോൾ ഈ സിനിമയിൽ തമിഴ് നടൻ പ്രകാശ് രാജ് ഒരു പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. നായികാ വേഷത്തിലെത്തിയത് നവ്യ നായരായിരുന്നു. ദിലീപേട്ടൻ തന്നെയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമക്ക് ഒരു എബോ ആവറേജ് വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ സംവിധാനത്തിൽ വന്ന ആദ്യ ലാലേട്ടൻ ചിത്രമായിരുന്നു 2007 പുറത്തിറങ്ങിയ ഹലോ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചത്. റാഫി മെക്കാർട്ടിൻ ടീം ആദ്യമായി മമ്മൂക്കയുമായി ഒന്നിച്ച സിനിമയായിരുന്നു 2009 റിലീസായ ലവ് ഇൻ സിംഗപ്പൂർ. കോമഡി വിഭാഗത്തിലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു താരനിരയും ഈ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ ഇവരുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ബോക്സ് ഓഫീസ് ദുരന്തമായിട്ടാണ് മാറിയിട്ടുള്ളത്. റാഫി മെക്കാർട്ടി ടീമിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന സിനിമയായിരുന്നു 2011 റിലീസായ മൾട്ടിസ്റ്റാർ ചിത്രമായ ചൈന ടൗൺ. അപ്പോൾ ഈ സിനിമയിൽ ലാലേട്ടൻ, ജയറാമേട്ടൻ, പിന്നെ ദിലീപേട്ടൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് മികച്ച വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും സിനിമകളാണ് ഇവരുടെ സംവിധാനത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും.